അവിടെ വൈവിധ്യങ്ങളായ മൂന്നാളത്തുകൾ ഏകമായി തീരുന്നു. അവിടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ധർമ്മങ്ങൾ, വ്യക്തിത്വത്തിന് വ്യത്യാസം ഉണ്ടാകാൻ അവർ തുല്യരും കാളിത്ത ബന്ധത്തിനും മൂന്ന് പേരുണ്ടെങ്കിലും ഒരു ദൈവമായി ആരാധന. രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്ന് വരികയും ഏകമായി വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് ആധിപത്യ വിധേയത ബന്ധമല്ല ഒരു ഭൈനോനിയാണ് ഫെലോഷിപ്പായി നിങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അന്നേരമാണ് കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹ അനുഭവങ്ങളും ലഭ്യമാകുന്നത്. തകർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും താവ് പറയുന്നത് ഒരു ശരീരമാണ് എന്ന് പറയുമ്പോഴും ഈ വൈവിധ്യങ്ങൾ നിലനിർത്തുകയാണ്. കാരണം ഒന്നായിരിക്കുമ്പോഴും രണ്ട് പേരുടെയും സ്വാതന്ത്ര്യം വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ടുള്ള കൂട്ടായിരുന്നു. ആ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒരു വ്യക്തിക്ക് കുടുംബ ബന്ധത്തിൽ പോലും നഷ്ടപ്പെട്ടാൽ ആരോഗ്യകരമായ കുടുംബജീവിതമാണ് തകരുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്ന ദൈവത്തിലെ ആളത്തിനെ പോലെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് ദൈവ ഇഷ്ടപ്രകാരമുള്ള കൂട്ടായ ബന്ധത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഏകമായി തീരുമ്പോഴും വ്യക്തിപരമായ ദൈവസന്നതിയെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സങ്കല്പമുണ്ടായാലും തിരിച്ചുമുണ്ടായാലും ഈ സങ്കല്പങ്ങളുടെ ജീവിതത്തിൽ സങ്കല്പവുമായി യാഥാർത്ഥ്യ പൊരുത്തപ്പെടുന്നു പൊരുത്തപ്പെടുവാനുള്ള ശ്രമമാണ്. കാരണം മനുഷ്യൻ്റെ സ്വാധീനങ്ങളും ജനിതകമായ സ്വാധീനങ്ങളും അവയെങ്ങനെ മാറ്റിയെടുക്കും അനുഗ്രഹിക്കുന്ന തൃത്വത്തിലാണ് കൂട്ടായ്മ പോലെയുള്ള ഒരു അനുഗ്രഹീതമായ കൂട്ടായ്മയാണ് ഭാര്യപത്രബന്ധം. ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കും. കുടുംബജീവിതത്തിൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ ജനിച്ചു വളർന്നവരാണ്. തീർച്ചയായിട്ടും